ഇനി നമ്മുടെ ഒമ്പതാമത്തെ പാഠഭാഗമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ആസ് എ ലിവിങ് ഡോക്യുമെൻ്റ് ഭരണഘടന ഒരു സജീവ പ്രമാണം എന്ന നിലയിൽ അല്ലെങ്കിൽ ഭരണഘടന ജീവിക്കുന്ന ഒരു രേഖ എന്ന നിലയിൽ എന്നാണ് പാഠത്തിൻ്റെ പേര് നമുക്കറിയാം ഭരണഘടന ഒരു രാജ്യത്തിൻ്റെ ഭരണഘടന ഒരു സജീവ പ്രമാണമാണ് എന്താണ് അതിനെ ജീവിപ്പിക്കുന്ന രേഖയാക്കുന്നത് എന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാലാകാലങ്ങളായി സാഹചര്യങ്ങളുടെ മാറ്റങ്ങൾക്കനുസരിച്ച് ഭരണഘടനയിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങളാണ് ഭേദഗതികളാണ് ഒരു ഭരണഘടനയെ കാലാകാലങ്ങളിൽ സജീവമായിട്ട് ജീവിക്കുന്ന ലിവിങ് ഡോക്യുമെൻ്റ് ആയിട്ട് നിലനിർത്തുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും ലോകത്തുള്ള ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളുടെയും ഭരണ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നു ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഭരണഘടന നിലനിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഒരു ഭരണഘടനയെ ലിവിങ് ഡോക്യുമെൻറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെ ഈ പാഠഭാഗത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത് ഒരു ഭരണഘടന ഏതൊക്കെ രീതിയിൽ ഭേദഗതി വരുത്താം ഇവിടെ നമ്മൾ ഇന്ത്യയുടെ ഭരണഘടനയാണ് പ്രധാനമായിട്ടും പരാമർശിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഏതെല്ലാം രീതിയിൽ മാറ്റങ്ങൾ വരുത്താം എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന ഒരു സജീവ പ്രമാണമായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ ഒരു ഭേദഗതി വരുത്തുക അമെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഭരണഘടനയിലെ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക എന്നാണ് അതായത് ഭരണഘടനയിലുള്ള ഏതെങ്കിലും ഒരു വകുപ്പ് എടുത്തു കളയാം അല്ലെങ്കിൽ ഭരണഘടനയിലേക്ക് പുതിയ ഒരു വകുപ്പ് കൂട്ടിച്ചേർക്കാം അതുമല്ലെങ്കിൽ നിലവിലുള്ള ഏതെങ്കിലും ഒരു വകുപ്പിൽ എന്തെങ്കിലും മാറ്റത്തിരുത്തലുകൾ വരുത്താം പുതിയതായിട്ട് പട്ടികകളോ ഭാഗങ്ങളോ കൂട്ടിച്ചേർക്കാം ഇങ്ങനെയെല്ലാം ചെയ്യുന്നതിനെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമൻമെൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതികൾ എന്നാണ് പറയുന്നത് ഇനി ആരാണ് ഇന്ത്യയുടെ ഭരണഘടന മാറ്റം വരുത്തേണ്ടത് ആരാണ് ഈ ഭേദഗതികൾ നടപ്പാക്കുന്നത് എന്നാണ് നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണ ഏജൻസി ആയിട്ടുള്ള നിയമനിർമ്മാണ ഘടകമായിട്ടുള്ള പാർലമെൻറ്റിനാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരമുള്ളത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇന്ത്യയുടെ രാഷ്ട്രപതിയും ലോകസഭയും രാജ്യസഭയും ചേർന്നതാണ് ഇന്ത്യയുടെ പാർലമെൻറ്റ് അതുകൊണ്ട് ഈ പാർലമെൻറ്റാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഭരണഘടനയിലെ തന്നെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ് ഈ ഭരണഘടനയിലെ ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എട്ടിലാണ് ഒരു ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന എങ്ങനെ ഭേദഗതി ചെയ്യണം അതിൻ്റെ നിയമപരമായ വശങ്ങൾ പ്രതിപാദിക്കുന്ന വകുപ്പാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി ഈ വകുപ്പ് അനുസരിച്ച് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി എന്ന് പറയുന്ന വകുപ്പ് തന്നെയും നമുക്ക് ഭേദഗതികൾ വരുത്താവുന്നതാണ് ആരാണ് ഭേദഗതി ചെയ്യേണ്ടത് ഇത് എങ്ങനെയാണ് നിർവഹിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി പരാമർശിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പാഠഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കിലേക്ക് പ്രവേശിക്കാം ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള മാർഗങ്ങൾ എന്തെല്ലാം അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി വരുത്തുന്നത് എന്നാണ് മൂന്ന് രീതിയിലാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ള ഭേദഗതികൾ വരുത്താവുന്നത് അതിലൊന്ന് വിത്ത് സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ് പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടെ എന്ന് നമുക്ക് പറയാം രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വിത്ത് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ് പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതികൾ മൂന്നാമത്തെ വിഭാഗം വിത്ത് സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ്സ് പ്രത്യേക ഭൂരിപക്ഷവും വേണം അതിൻ്റെ കൂടെ ഇന്ത്യയിലെ പകുതിയിലധികം സംസ്ഥാനങ്ങൾ അംഗീകരിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഭേദഗതികൾ അപ്പോൾ നമുക്കതിൻ്റെ വിശദീകരണം പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്താം എന്ന് നമ്മൾ പറഞ്ഞു എന്നാൽ ചില ഭാഗങ്ങൾ ഭേദഗതി ചെയ്യാൻ സിമ്പിൾ മെജോറിറ്റി മതി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേവല ഭൂരിപക്ഷം മതി പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷം അംഗീകരിച്ചാൽ ഭേദഗതി വരുത്താം എന്നർത്ഥം ചില ഭാഗങ്ങൾ ഭേദഗതി വരുത്തുന്നതിന് കേവല ഭൂരിപക്ഷം പോരാ പ്രത്യേക ഭൂരിപക്ഷം വേണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി മറ്റ് ചില ഭാഗങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താൻ പ്രത്യേക ഭൂരിപക്ഷവും മാത്രം പോരാ അതിന് പകരം ഇന്ത്യയിലെ പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണം ചില ഭാഗങ്ങൾ ഭേദഗതി വരുത്താൻ അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി ഇന്ത്യൻ ഭരണഘടനയിലെ പല ഭാഗങ്ങളുടെയും പ്രാധാന്യം പലതാണ് ആ ഭാഗങ്ങളൊക്കെ ഒരേപോലെ നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല അത് മാറ്റം വരുത്തുന്നതിന് ഭൂരിപക്ഷത്തിൽ പാർലമെൻറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ ചില വ്യത്യാസങ്ങളുണ്ട് അതാണ് ഈ ഭാഗത്ത് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഒന്നാമത്തെ ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് ബൈ എ സിമ്പിൾ മെജോറിറ്റി ഓഫ് ദ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ അല്ലെങ്കിൽ ചില വകുപ്പുകൾ കേവല കൂടി പാർലമെൻറ്റിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭേദഗതി വരുത്താം അപ്പോൾ അതിനു മുമ്പ് ഈ ഭേദഗതി എങ്ങനെയാണ് വരുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയിലെ ഒന്നാമത്തെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ അഞ്ചാമത്തെ ആർട്ടിക്കിൾ ഉദാഹരണമാണ് ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ പാർലമെൻറ്റിൽ ആദ്യം ഒരു പ്രമേയം അവതരിപ്പിക്കും ഇന്ന മാറ്റങ്ങൾ വരുത്തണം എന്നിട്ട് ആ പാർലമെൻറ്റ് ലോകസഭയും രാജ്യസഭയും അതിനനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭൂരിപക്ഷം ഉണ്ട് എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാലാണ് ഭരണഘടനയിൽ രാഷ്ട്രപതിയുടെ അനുവാദത്തോട് കൂടി മാറ്റങ്ങൾ വരുത്തുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ കേവല ഭൂരിപക്ഷത്തോടു കൂടി ഇങ്ങനെ ചെയ്യാം അപ്പോൾ നമുക്കറിയേണ്ട കാര്യം എന്താണ് ഈ കേവല ഭൂരിപക്ഷം എന്നുള്ളതാണ് കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് അൻപത് ശതമാനം പ്ലസ് വൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെങ്കിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ ആളുകളുടെ പിന്തുണ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മുടെ ലോകസഭയിലെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് അംഗങ്ങളാണ് ഉള്ളതെങ്കിൽ നമുക്കറിയാം ഇരുന്നൂറ്റി എഴുപത്തി രണ്ട് അംഗങ്ങൾ വരികയാണെങ്കിൽ അവിടെ കേവല ഭൂരിപക്ഷം ഉണ്ട് എന്ന് നമുക്ക് പറയാം അത്രയും ആളുകളുടെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ മാറ്റം വരുത്താം അപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഘടനയെ കാര്യമായിട്ട് ബാധിക്കാത്ത ചില വകുപ്പുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഭേദഗതി വരുത്താം ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം അതുപോലെ തന്നെ സംസ്ഥാനങ്ങളുടെ അതിർത്തികൾ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതുപോലെ ചില സംസ്ഥാനങ്ങളിലൊക്കെ ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ എന്ന് പറയുന്ന സ്ഥാപനങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ കേരളത്തിലാണെങ്കിൽ എം എൽ എ മാത്രമേ ഉള്ളൂ അത് മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി മാത്രമേ ഉള്ളൂ എന്നാൽ ചില സംസ്ഥാനങ്ങളിലൊക്കെ രണ്ട് സഭകളുണ്ട് അപ്പോൾ ഈ രണ്ടാമത്തെ സഭയാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇത് തുടങ്ങാനും അല്ലെങ്കിൽ ഒഴിവാക്കാനുമുള്ള സാധ്യതകൾ അപ്പോൾ ഈ പറഞ്ഞ വകുപ്പുകളിലൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ എന്തുമാത്രം മതി ലോകസഭയുടെയും രാജ്യസഭയുടെയും പകുതി ആളുകൾ അതിനനുകൂലമായി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ പിന്തുണ കൂടി കിട്ടിക്കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ ഒപ്പ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടന ഭേദഗതി ചെയ്തതായിട്ട് കണക്കാക്കപ്പെടും അതാണ് ഒന്നാമത്തെ രീതി ബൈ സിംപിൾ മെജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ് പാർലമെൻറ്റിൻ്റെ കേവല ഭൂരിപക്ഷത്തോടു കൂടിയുള്ള ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത് അപ്പോൾ ഈ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് കുറച്ചും കൂടി പ്രാധാന്യമുള്ളതും കുറച്ചും കൂടി സങ്കീർണവുമായ രണ്ടാമത്തെ രീതിയാണ് വിത്ത് സ്പെഷ്യൽ മെജോറിറ്റി ഓഫ് ദ പാർലമെൻറ്റ് പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷ പ്രകാരം പാസാക്കുന്ന ഭേദഗതികൾ അപ്പോൾ നമുക്ക് വേറെ ചില ഭാഗങ്ങൾ എടുക്കാം ഭരണഘടനയുടെ ഉദാഹരണമായിട്ട് സുപ്രീം കോടതിയിലെയോ ഹൈക്കോടതിയിലെയോ ജഡ്ജിമാരെ നീക്കം ചെയ്യുന്നതിനുള്ള വകുപ്പുകൾ ഭരണഘടനയിലുണ്ട് ഇനി അതല്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന വകുപ്പുകൾ ഭരണഘടനയിലുണ്ട് ഉദാഹരണം ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി രണ്ട് അപ്പോൾ ഈ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഭേദഗതി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കേവല കൂടി മാറ്റം വരുത്താൻ ഈ വകുപ്പിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത് ഇതിൽ മാറ്റം വരുത്തണമെങ്കിൽ ഇത്തരം വിഷയങ്ങളിൽ മാറ്റം വരുത്തണമെങ്കിൽ സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണ് അപ്പോൾ പിന്നെ എന്താണ് ഈ സ്പെഷ്യൽ മെജോറിറ്റി എന്നാണ് നമുക്കിനി പരിശോധിക്കാനുള്ളത് സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ ടോട്ടൽ സ്ട്രെങ്ത് ഓഫ് ദ ഹൗസ് എന്നാണ് അതായത് ഭരണഘടന ഭേദഗതി വരുത്തുന്ന സമയത്ത് ലോകസഭയുടെയും രാജ്യസഭയുടെയും പകുതി ആളുകളെങ്കിലും അനുകൂലിക്കുക എന്നുള്ളതാണ് അതിലൊരു ഘടകം രണ്ടാമതായിട്ട് ഈ ഭേദഗതി പരാമർശിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പ്രമേയം അവതരിപ്പിച്ച് ഭേദഗതി വരുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോ സഭയിലും ഹാജരായിരിക്കുന്ന ആളുകളുടെ മൂന്നിൽ രണ്ടാളുകളുടെ അംഗീകാരം അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ എമർജൻസി സംബന്ധിച്ച് ദേശീയ അടിയന്തരാവസ്ഥ സംബന്ധിച്ച വകുപ്പ് ഭേദഗതി വരുത്താൻ വേണ്ടി തീരുമാനിച്ചു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ആദ്യം എന്തു വേണം ലോകസഭയിലെ പകുതി എണ്ണം ആളുകൾ അതായത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ആളുകളിൽ പകുതി എണ്ണം ആളുകൾ ഇതിനെ അനുകൂലിക്കണം അതേപോലെ രാജ്യസഭയിലും എന്നാൽ അതുമാത്രം പോരാ അതിൻ്റെ കൂടെ ഇത് പാസാക്കുന്ന ദിവസം വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഹാജരായിട്ടുള്ള ആളുകളുടെ മൂന്നിൽ രണ്ട് ഭാഗം പേരും ഇതിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇത് പാസാക്കുന്ന ദിവസം ലോകസഭയിൽ ആകെ മുന്നൂറ് ആളുകൾ മാത്രമാണ് വന്നത് എന്ന് വിചാരിക്കുക വോട്ട് ചെയ്യാൻ തയ്യാറായിട്ട് മുന്നൂറ് ആളുകൾ മാത്രമാണ് വന്നത് എളുപ്പത്തിനുള്ളൊരു ഉദാഹരണം പറയണം നമ്മൾ അപ്പോൾ ഈ മുന്നൂറ് ആളുകളിൽ മൂന്നിൽ രണ്ട് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ് ആളുകളുടെ പിന്തുണ കൂടി ഇത് മാറ്റം വരുത്തുന്നതിന് വേണ്ടി കിട്ടണം എന്നാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ കിട്ടിയാലേ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ദേശീയ അടിയന്തരാവസ്ഥ വകുപ്പ് പോലെയുള്ള വകുപ്പുകൾക്ക് മാറ്റം വരുത്താൻ പറ്റൂ ഇതിനെയാണ് സ്പെഷ്യൽ മെജോരിറ്റി എന്ന് പറയുക അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സ്പെഷ്യൽ മെജോറിറ്റി പ്രത്യേക ഭൂരിപക്ഷം എന്ന് പറയുന്നത് ശരിക്ക് ആദ്യം സിമ്പിൾ മെജോറിറ്റി കിട്ടണം അതായത് പകുതി ആളുകൾ അംഗീകരിക്കണം അതിൻ്റെ കൂടെ വോട്ട് ചെയ്യുന്ന സമയത്ത് ഹാജരായ ആളുകളുടെ മൂന്നിൽ രണ്ട് ഭാഗം ആളുകളും അംഗീകരിച്ചാൽ ഇത്തരം ഭരണഘടനയുടെ ഭാഗങ്ങൾ ഭേദഗതി വരുത്താം ഇതാണിതിലെ രണ്ടാമത്തെ രീതി യെസ് അപ്പോൾ ഈ രണ്ട് രീതികളും പരിശോധിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി സങ്കീർണമായിട്ടുള്ളതാണ് മൂന്നാമത്തെ രീതി അതായത് ഭരണഘടനയുടെ ചില ഭാഗങ്ങൾ ഭേദഗതി വരുത്താൻ കേവല ഭൂരിപക്ഷം മതി മറ്റു ചില ഭാഗങ്ങൾ ഭേദഗതി വരുത്താൻ സ്പെഷ്യൽ മെജോറിറ്റി പ്രത്യേക ഭൂരിപക്ഷം വേണം എന്നാൽ മറ്റു ചില ഭാഗങ്ങൾ ഭേദഗതി വരുത്താൻ കേവല ഭൂരിപക്ഷം ഉണ്ടായാൽ പോരാ പ്രത്യേക ഭൂരിപക്ഷം ഉണ്ടായാൽ പോരാ പിന്നെ പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരവും ലഭിക്കണം എന്നാണ് അപ്പോൾ ഭരണഘടനയിൽ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഉണ്ടാകും സംസ്ഥാനങ്ങൾ അറിയാതെ കേന്ദ്ര ഗവൺമെൻറ് അതിൽ മാറ്റങ്ങൾ വരുത്തരുതേ എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഉദാഹരണത്തിന് എലക്ഷൻ ഓഫ് ദ പ്രസിഡൻറ്റ് രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിലെ വകുപ്പ് ഇത് ഭേദഗതി ചെയ്യണമെങ്കിൽ ഇതിലെന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ എന്തൊക്കെ വേണം ആദ്യം സ്പെഷ്യൽ മെജോറിറ്റി വേണം സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞപ്പോൾ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ ആദ്യം പകുതി ആൾക്കാർ അംഗീകരിക്കണം പിന്നെ മൂന്നിൽ രണ്ട് ഭാഗം ആൾക്കാരും അംഗീകരിക്കണം അതാണ് സ്പെഷ്യൽ മെജോറിറ്റി അങ്ങനെ പാസ്സാക്കി കഴിഞ്ഞാൽ ലോകസഭയും രാജ്യസഭയും ഒരു കാര്യം പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയിലുള്ള ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളാണെങ്കിൽ അതിൽ പതിനഞ്ച് സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടി അതിന് കിട്ടണം എന്നർത്ഥം സംസ്ഥാനങ്ങളുടെ എണ്ണം ചിലപ്പോൾ മാറി വരും അപ്പം അതിനനുസരിച്ച് ആ അതിലും മാറ്റങ്ങൾ ഉണ്ടാവും ആ ഭൂരിപക്ഷത്തിലും മാറ്റങ്ങൾ ഉണ്ടാവും എന്തായാലും പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ അംഗീകാരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ രാഷ്ട്രപതി കൂടി ഒപ്പിട്ടാലാണ് ആ ഭരണഘടനാ ഭേദഗതി ഉണ്ടാവുക എന്നർത്ഥം അപ്പം അങ്ങനെ വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ ഈ രാഷ്ട്രപതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വകുപ്പിൽ സംസ്ഥാനങ്ങൾക്ക് കൂടി റോൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ് കാരണം രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതിൽ ആ കൂട്ടത്തില് ഓരോ സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരുണ്ട് അപ്പോൾ അവിടെ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പോൾ അത് സംസ്ഥാനങ്ങളെ കൂടെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ ഫെഡറലിസം നമ്മൾ പഠിച്ചല്ലോ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെൻ്റും തമ്മിലുള്ള ബന്ധങ്ങളാണ് ഈ ഫെഡറൽ സംവിധാനത്തെ ബാധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളാണെങ്കിൽ അതിന് ഈ മൂന്നാമത്തെ രീതിയിലുള്ള ഭരണഘടനാ ഭേദഗതിയാണ് ഉപയോഗിക്കുക അതായത് മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത് സ്പെഷ്യൽ മെജോറിറ്റി വിത്ത് റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ള രീതിയാണ് ഇതിൽ ഉപയോഗിക്കുക അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് രീതികളിൽ നമുക്ക് ഭരണഘടനാ ഭേദഗതി വരുത്താവുന്നതാണ് ചില ഭാഗങ്ങൾക്ക് ചെറിയ രീതി മതി സി സിമ്പിൾ മെജോറിറ്റി മതി മറ്റു ചില ഭാഗങ്ങൾക്ക് അത്ര ചെറുത് പോരാ സ്പെഷ്യൽ മെജോറിറ്റി വേണം ആദ്യം പകുതി ആൾക്കാർ അംഗീകരിക്കണം പിന്നെ മൂന്നിൽ രണ്ട് ആൾക്കാരും അംഗീകരിക്കണം പിന്നെ അതും പോരാ അതിലേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണെങ്കിൽ സംസ്ഥാനങ്ങളിൽ പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തും വേണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ രാഷ്ട്രപതിയുടെ അംഗീകാരം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗം ഭേദഗതി ചെയ്യപ്പെട്ടതായിട്ട് പറയപ്പെടുന്നു അല്ലെങ്കിൽ അങ്ങനെ കണക്കാക്കപ്പെടുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി നമുക്ക് പരിശോധിക്കാനുള്ള ഒരു ചെറിയ ടോപ്പിക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നൂറിലധികം തവണ ഭേദഗതികൾ വരുത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം നമ്മൾ ഈ നൂറ് ഭേദഗതികൾ അല്ലെങ്കിൽ നൂറിലധികമുള്ള ഈ ഭേദഗതികളെ മൊത്തമായിട്ടിങ്ങോട്ട് എടുക്കുക അതിന് ശേഷം നമ്മൾ അതിനെ ഒരു രണ്ട് മൂന്ന് തരമായിട്ട് തിരിക്കുകയാണെങ്കിൽ ഈ ഭേദഗതികളൊക്കെ ഒരേ സ്വഭാവമുള്ളതാണോ പല സ്വഭാവത്തിലുള്ളതാണോ എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ഭേദഗതികളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പരിശോധിക്കുന്നത് പക്ഷേ ഈ ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ടോപ്പിക്കുമായിട്ട് കൺഫ്യൂസിങ് ആയിട്ട് പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ കൃത്യമായിട്ട് ചോദ്യം പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ ഇവിടെ നമ്മൾ പറയുന്നതനുസരിച്ച് ഇതുവരെ ഉണ്ടായ ഭരണഘടനാ ഭേദഗതികൾ ഏതെല്ലാം തരത്തിലുള്ളതാണ് എന്നാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ഏതെല്ലാം രീതികളിലൂടെ ഭരണഘടനാ ഭേദഗതി വരുത്താം അപ്പോൾ ചോദ്യപ്പേപ്പറിൽ തന്നെ അതിൻ്റെ വിശദീകരണം ഉണ്ടാവും അതായത് ഇന്ത്യൻ ഭരണഘടനാ സജീവ പ്രമാണമാണ് അതിലാവശ്യമായ ഭേദഗതികൾ കാലാകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നു പാർലമെൻറ്റിന് ഏതൊക്കെ രീതിയിൽ ഇത് ഭേദഗതി വരുത്താം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ ഭാഗം ഇപ്പോൾ നമ്മൾ പറയുന്നത് കാര്യമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറില്ല എന്നാലും ചില ഉണ്ടാവാറുണ്ട് ഇത് ഇത് വരെയുള്ള ഭേദഗതികൾ ഏതെല്ലാം കൂട്ടങ്ങളിൽ പെടുത്താം ഏതെല്ലാം രൂപത്തിൽ ഗ്രൂപ്പ് ചെയ്യാം എന്നുള്ളതാണ് ഇനി നമ്മൾ പറയുന്നത് ത്രീ ടൈപ്സ് ഓഫ് അമൻമെൻസ് ഹൗ ബീൻ മെയ്ഡ്സ് ഓഫ് ആർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിലൊന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അമൻമെൻസ് ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് നേച്ചർ ഭരണ സൗകര്യത്തിന് വേണ്ടിയുള്ള ഭേദഗതികൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ നൂറിലധികം ഭേദഗതി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറച്ച് ഭേദഗതികളൊക്കെ ഭരണ സൗകര്യത്തിന് വേണ്ടി മാത്രമുള്ള ഭേദഗതികളാണ് അത് കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കാലാകാലങ്ങളിൽ ഹൈക്കോടതിയിലെയും സുപ്രീം കോടതിയിലെയും ജഡ്ജിമാരുടെ ശമ്പളത്തിൽ മാറ്റങ്ങൾ വരുത്തുമല്ലോ ഇതൊക്കെ ഭരണഘടനയിലുള്ളതാണ് ഈ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരുടെ ശമ്പളമൊക്കെ ഭരണഘടനയിൽ പറയുന്നുണ്ട് അപ്പോൾ അത് മാറ്റം വരുത്തുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഭരണഘടന ഭേദഗതി ചെയ്യേണ്ടി വരും കാരണം ഒരു അഞ്ച് കൊല്ലോ പത്ത് കൊല്ലമൊക്കെ കഴിയുമ്പോൾ ഇവരുടെ ശമ്പളം വർദ്ധിപ്പിക്കും അപ്പോൾ ഭരണഘടനയിൽ പഴയ ശമ്പളമാണ് ഉണ്ടാവുക അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് മാറ്റണം അപ്പോൾ ഇടക്കിടക്ക് ഇങ്ങനത്തെ ഒരു ഭേദഗതി ഭരണഘടനയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ അത്തരം ഭേദഗതികളൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സ്വഭാവമുള്ള ഭേദഗതികൾ എന്നുള്ള കൂട്ടത്തിലാണ് അപ്പം അങ്ങനത്തെ കുറേ ഭേദഗതികൾ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇനി ഈ കൂട്ടത്തിലെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ഡിഫറിങ് ഇൻറ്റർപ്രിട്ടേഷൻസ് ഈ ഒരു നിയമത്തിനെ ഒരു ഭരണഘടനയിലെ ഒരു വകുപ്പിനെ വ്യാഖ്യാനിക്കുമ്പോഴുണ്ടാകുന്ന മാറ്റം ഉൾക്കൊള്ളുന്ന ഭേദഗതികൾ എന്നാണ് ഇപ്പോൾ നമുക്കറിയാം ആണ് ഭേദഗതി വരുത്തുക അപ്പോൾ ഭരണഘടനയിൽ ഒരു വകുപ്പുണ്ട് അപ്പോൾ പാർലമെൻറ്റ് ഉദ്ദേശിച്ച കാര്യമായിരിക്കില്ല ഈ കാര്യം സുപ്രീം കോടതിയിൽ ഒരു കേസൊക്കെ ആയിട്ട് എത്തുന്ന സമയത്ത് സുപ്രീം കോടതി ചിലപ്പോൾ അതിൽ കാണുന്ന കാര്യം പാർലമെൻറ്റ് ഉദ്ദേശിച്ചതായിരിക്കില്ല എന്നർത്ഥം ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ എഴുപത്തഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിലൊക്കെ സുപ്രീം കോടതിയും ഗവൺമെൻറ്റും തമ്മിൽ ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ഭരണഘടനാ വകുപ്പ് എടുത്തു ഈ ഭരണഘടനാ വകുപ്പിൽ നമ്മുടെ ഗവൺമെൻറ് ഉദ്ദേശിച്ച ഒരു കാര്യം ഉണ്ടാവും പക്ഷേ അത് കോടതിയിലെത്തി കഴിയുമ്പോൾ കോടതി അതിൽ ഇടപെടുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഒരു വ്യാഖ്യാനം അതിന് കണ്ടെത്തും അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് പാർലമെൻ്റ് എന്ത് ചെയ്യേണ്ടി വരും വീണ്ടും അത് ഭേദഗതി വരുത്തേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ഭേദഗതി വരുത്തുന്നതിനാണ് ഡിഫറിങ് ഇൻറ്റർപ്രട്ടേഷൻസ് എന്ന് പറയാം അതായത് വ്യാഖ്യാനത്തിലുള്ള വ്യത്യാസം കൊണ്ട് പിന്നെയും പിന്നെയും ഭരണഘടന മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നു അങ്ങനത്തെ കുറേ ഭേദഗതികളും ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അമൻമെൻസ് ത്രൂ പൊളിറ്റിക്കൽ കോൺസെൻസസ് പൊളിറ്റിക്കൽ കോൺസെൻസസ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ സമവായത്തോടെയുള്ള ഭേദഗതികൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു പുതിയ കാര്യം കൊണ്ടുവരികയാണ് അല്ലെങ്കിൽ ഒരു മാറ്റം വരുത്തുകയാണ് രാഷ്ട്രീയ സമവായത്തോടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിച്ചുകൊണ്ട് നടപ്പാക്കുന്ന ഭേദഗതികളുണ്ട് ഉദാഹരണത്തിന് വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ടാക്കി കുറച്ചു ഇത് കുറച്ചപ്പോൾ ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് അതായത് ഇങ്ങനെ പതിനെട്ടാക്കിയിട്ട് കുറക്കണം അതാണ് സമവായത്തോടെയുള്ള ഭേദഗതി എന്ന് പറയുന്നത് ഇതേപോലെ ഇന്ത്യയിലെ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതികൾ പഞ്ചായത്തി രാജ് കൊണ്ടുവന്നല്ലോ അപ്പോൾ ഈ പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞ ഭരണഘടനാ ഭേദഗതി ഇത് കൊണ്ടുവരികയാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്നില് ഇങ്ങനെ ഈ എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ഭേദഗതി കൊണ്ടുവന്നപ്പോൾ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിനെ അനുകൂലിച്ചു എന്നാണ് അപ്പോൾ അങ്ങനെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി നടപ്പാക്കുന്ന ഭേദഗതികളും ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ട് പ്രധാനമായിട്ടും ഈ മൂന്ന് തരത്തിലാണ് ഭേദഗതികളുള്ളത് ഇങ്ങനെ ഇന്ത്യയിലെ ഭരണഘടനാ എടുത്ത് പരിശോധിച്ചാൽ ഈ മൂന്ന് തരത്തിലുള്ള ഭേദഗതികളാണ് നിലവിലുള്ളത് ഇനി അതിനൊക്കെ പുറമേ കോൺട്രവേഴ്സ്യൽ അമന്മെൻസ് എന്ന പേരിലും ചില ഭേദഗതികളെ ചില ചില സമയങ്ങൾ നമ്മൾ പരി പരിചയപ്പെടാറുണ്ട് ഈ കോൺട്രവേഴ്സ്യൽ അമൻമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ തർക്കത്തിലൂടെ രൂപപ്പെട്ട ഭേദഗതികൾ എന്നുള്ളതാണ് ഉദ്ദേശം അതൊരു ഭരണഘടനാ ഭേദഗതി വന്ന സമയത്ത് അതൊരുപാട് രാഷ്ട്രീയ തർക്കങ്ങൾക്കും കോടതികളിലെ ചോദ്യം ചെയ്യലിനും ജുഡീഷ്യൽ റിവ്യൂ നടത്തുന്നതിനുമൊക്കെ വിധേയമായ ചില ഭേദഗതികളുണ്ട് അതായത് ഭയങ്കര പ്രശ്നങ്ങളുണ്ടാകും ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുമ്പോൾ അത് സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ് ഇവിടെ കോൺട്രവേഴ്സ്യൽ അമൻമെൻറ്റ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഭരണഘടനയുടെ നാൽപ്പത്തി രണ്ടാം ഭേദഗതി ഈ നാൽപ്പത്തി രണ്ടാം ഭേദഗതി മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത് ഇത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലത്താണ് ഇന്ദിരാഗാന്ധി ഗവൺമെൻറ് ഭരിക്കുന്ന സമയത്താണ് ഈ ഭേദഗതി കൊണ്ടുവന്നത് അപ്പോൾ ഇതൊരുപാട് തർക്കങ്ങൾക്ക് കാരണമായി എന്നുള്ളതാണ് ഇങ്ങനെ തർക്കങ്ങൾക്ക് കാരണമാവാനുള്ളൊരു കാരണം അന്ന് ലോകസഭയുടെയും നിയമനിർമ്മാണ സഭകളുടെയും ഒക്കെ കാലാവധി സാധാരണ അഞ്ച് കൊല്ലാണല്ലോ ഇത് ആറ് കൊല്ലാക്കിയിട്ട് വർദ്ധിപ്പിച്ചു ഈ നാൽപ്പത്തി ഭേദഗതിയിൽ അതുപോലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും ഒക്കെ ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് വിജയം കോടതികളിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം ഒരു ഭേദഗതി ഭരണഘടനയിൽ കൊണ്ടുവന്നു അതൊക്കെ ഒരുപാട് രാഷ്ട്രീയ തർക്കങ്ങൾക്കും നിയമപ്രശ്നങ്ങൾക്കും ഇടയാക്കി ഇങ്ങനെ ഇടയാക്കുന്ന ഭേദഗതികളും ഭരണഘടനയിലുണ്ട് അതിനെയാണ് നമ്മളിവിടെ കോൺട്രവേഴ്സ്യൽ അമൻമെൻസ് എന്ന് പറയാം തർക്കം രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഭരണഘടനാ ഭേദഗതികൾ എന്നാണ് പറയുക ഇനി നമ്മൾ ഈ പാഠഭാഗത്തിൽ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്നുള്ളത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുകളൊക്കെ ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവം ബേസിക് ബേസിക് സ്ട്രക്ചർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുക അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഇപ്പോൾ നമുക്ക് ഇന്ത്യയിലെ പാർലമെൻറ്റിന് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ഏതു ഭാഗവും മാറ്റം വരുത്താൻ പറ്റുമോ ഇല്ലയോ എന്നാണ് ചോദ്യം അപ്പോൾ സോദാ സാധാരണഗതിയിലിപ്പോൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അപ്പോൾ പാർലമെൻറ്റിൽ പ്രത്യേക ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പകുതിയിലധികം സംസ്ഥാനങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവും മാറ്റം വരുത്താൻ പറ്റുമോ ഇല്ലേ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനത്തെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംവാദങ്ങൾ മുൻകാലങ്ങളിൽ നടന്നിട്ടുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസാണ് കേശവാനന്ദ ഭാരതി കേസ് ഇദ്ദേഹത്തിൻ്റെ സ്ഥലം ഗവൺമെൻറ് പിടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് ഇത് നമുക്ക് വിശദമായിട്ട് ഈ പാഠഭാഗത്തിൽ പഠിക്കാനില്ല എന്നാൽ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവവുമായി ബന്ധപ്പെട്ട കേസ് കേശവാനന്ദ ഭാരതി കേസ് ആണ് എന്നുള്ള കാര്യം നമുക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം വൺ വേർഡായിട്ട് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കേസ് സുപ്രീം കോടതി പരിഗണിച്ചുകൊണ്ട് പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുകയാണ് അതായത് മൗലികാവകാശം സ്വത്ത് സംരക്ഷിക്കാനുള്ള മൗലികാവകാശം പണ്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗവും മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് അധികാരമുണ്ടോ ഇല്ലേ തുടങ്ങിയ സംശയങ്ങൾക്ക് കോടതി നടത്തിയ ഇടപെടലുകളാണ് ഇവിടെ ബേസിക് സ്ട്രക്ചർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവും പാർലമെൻറ്റിന് ഭേദഗതി ചെയ്യാം പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട് ആ ലിമിറ്റിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഭേദഗതി ചെയ്യാൻ പറ്റുള്ളൂ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന ലംഘിക്കുന്ന എന്തെങ്കിലും ഒരു ഭേദഗതി വന്നാൽ സുപ്രീം കോടതി അതിൽ ഇടപെടുകയും ആ ഭേദഗതി റദ്ദാക്കുകയും ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന നിശ്ചയിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതിയാണ് അപ്പോൾ അതിലൊരിക്കലും മാറ്റം വരുത്താൻ ഭേദഗതി വരുത്തിക്കൊണ്ട് പറ്റില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനം അതായത് കുറേ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവണ്മെൻറ്റും ഇന്ത്യയിലുണ്ടല്ലോ ഈ രീതി മാറ്റിക്കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളെയും ഒഴിവാക്ക ഒഴിവാക്കിക്കൊണ്ട് ഒരു കേന്ദ്രഭരണമാക്കാൻ ഒരു ഭേദഗതി കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ട് അതിന് പറ്റാൻ സാധ്യതയില്ല കാരണം ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയാണ് ഫെഡറലിസം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ മാറ്റം വരുത്താൻ പാർലമെൻറ്റ് വിചാരിച്ചാലും സാധ്യമല്ല സുപ്രീം കോടതി അതിനെ ജുഡീഷ്യൽ റിവ്യൂ നടത്തിക്കൊണ്ട് എതിർക്കും എന്നാണ് അപ്പോൾ അത് നമുക്ക് അത്ര വിശദമായിട്ടൊന്നും അറിഞ്ഞിരിക്കേണ്ട നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ചില അടിസ്ഥാന ഘടനകളുണ്ട് ആ അടിസ്ഥാന ഘടനകളിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല അനാവശ്യമായ മാറ്റങ്ങൾ വരുത്തുമ്പോൾ സുപ്രീം കോടതി ഇടപെട്ടുകൊണ്ട് അതിനെ തടയും ഇങ്ങനെ അടിസ്ഥാന ഘടനയുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന കേസാണ് കേശവാനന്ദ ഭാരതി കേസ് എന്ന പേരിൽ അറിയപ്പെടുന്ന കേസ് എന്നുള്ള കാര്യം കൂടിയാണ് നമ്മളിതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് പരീക്ഷ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി വരുത്തുന്ന മൂന്ന് രീതികൾ ഏവ അത് നമ്മൾ ആദ്യം പറഞ്ഞ ബൈ സിമ്പിൾ മെജോറിറ്റി ബൈ സ്പെഷ്യൽ മെജോരിറ്റി വിത്ത് സ്പെഷ്യൽ മെജോറിറ്റി ആൻഡ് റാറ്റിഫിക്കേഷൻ ഓഫ് ഹാഫ് ഓഫ് ദി സ്റ്റേറ്റ് ഈ മൂന്ന് രീതികളിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഭേദഗതി വരുത്തേണ്ടത് എന്നാണ് അപ്പോൾ വളരെ ചെറിയൊരു പാഠഭാഗമാണ് ഇതിൽ ഈ ഒന്നോ രണ്ടോ മൂന്ന് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ആവർത്തിച്ച് കേൾക്കുക സംശയങ്ങൾ കമൻ്റ് ചെയ്ത് അന്വേഷിക്കുക